വനമന്ത്രിയും പുനലൂരമല്ലയുമായിരുന്ന കെ രാജുവിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിന് സ്വന്തമായി ബസ് വാങ്ങിയത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ബസ് കോവിഡ് വ്യാപനം മൂലം പഞ്ചായത്തിന് കൈമാറിയിരുന്നില്ല. എന്നാൽ സ്കൂൾ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ബസ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് കൈമാറി. മുൻ MLA കൂടിയായ കെ രാജുവിന്റെ സാന്നിധ്യത്തിൽ PS സുബാൽ MLA ആണ് ബസ് പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് കൈമാറിയത്. കോവിഡ് സാഹചര്യത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന അതിനുശേഷം ഇപ്പോൾ വീണ്ടും ബസ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ സജീവമായി ആരംഭിക്കാൻ പോകുകയാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവരുടെ രക്ഷകർത്താക്കൾക്കും വലിയ ആശ്വാസം നൽകുന്നൊരു കേന്ദ്രം കൂടിയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായൊരു വാഹനം അനുവദിക്കുക എന്നുള്ളത് രക്ഷകർത്താക്കളുടെയും അതുപോലെ പഞ്ചായത്ത് സമിതിയുമെല്ലാം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മുൻമന്ത്രി കൂടിയായിട്ടുള്ള രാജു സാറിനെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ കുറച്ച് കോവിഡ് സാഹചര്യത്തിൽ നീണ്ട് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും വേഗത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇതത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PNL കുമാർ, വൈസ് പ്രസിഡന്റ് നദീറ സൈഫുദ്ദീൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ചന്ദ്രകുമാർ, P ലൈല ബിബി, ഷീജ റാഫി, പഞ്ചായത്ത് അംഗങ്ങളായ സാബു എബ്രഹാം, ജയകൃഷ്ണൻ, സെക്രട്ടറി KS രമേശ് എന്നിവർ പങ്കെടുത്തു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.